സംസ്ഥാനത്ത് വേനൽ മഴ സജീവമായി തന്നെ തുടരുകയാണ്. മഴ കനത്തതോടുകൂടി സംസ്ഥാനത്തെ ചൂടിനാണ് ആശ്വാസമായിരിക്കുന്നത്. എങ്കിലും പല ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. ഓരോ ജില്ലകളിലും എങ്ങനെയൊക്കെയാണ് മഴ മുന്നറിയിപ്പ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒറ്റപ്പെട്ട ശക്തമായ മഴയെന്ന് പറഞ്ഞാൽ യെല്ലോ അലർട്ടാണ്. സംസ്ഥാനത്ത് 6 ജില്ലകളിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. ആ ജില്ലകൾ ഏതൊക്കെയെന്ന് നോക്കാം. 1 പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, ഇതുകൂടാതെ തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്, യെല്ലോ അലർട്ടാണ്. ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ട്. മെയ് 6 ബംഗാൾ ഉൾക്കടലിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെടുന്നുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ അത് ശക്തി പ്രാപിച്ച് ന്യൂനമർദ്ദമായി മാറുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. മെയ് 8 ശേഷം ബംഗാൾ ഉൾക്കടലിൽ തന്നെ ഒരു ചുഴലിക്കാറ്റിനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ലഭിക്കുന്ന മഴ, മെയ് 8 ശേഷം ലഭിക്കുന്ന മഴ ഒരു പക്ഷേ ഈ ചുഴലിക്കാറ്റിൻ്റെ കൂടി സ്വാധീനത്തിലാവാം. വേനൽ മഴ 1% കൂടുതലാണ് സംസ്ഥാനത്ത് ഇതുവരെ ലഭ്യമായത്. പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്. 319.4 mm മഴയാണ് പത്തനംതിട്ടയിൽ പെയ്തത്. ഏറ്റവും കുറവ് മഴ രേഖപ്പെടുത്തിയത് കാസർഗോഡ് ജില്ലയിലാണ്. 5.3 mm മഴ മാത്രമാണ് കാസർഗോഡ് പെയ്തത്. അതായത് കാസർഗോഡ് 96, സാധാരണ ലഭിക്കേണ്ടേക്കാൾ 96% മഴ കുറവാണ് കാസർഗോഡ് രേഖപ്പെടുത്തിയത്. നേരത്തെ തന്നെ വടക്കൻ കേരളത്തിൽ പൊതുവേ മഴ കുറവായിരുന്നു. അത് ഈ കണക്കുകളിലും സൂചിപ്പിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും എന്തായാലും വേനൽ ചൂട് കൂടുമെന്നുള്ള ഒരു പ്രവചനമില്ല എങ്കിലും മഴയുടെ ശക്തി താരതമ്യേന കൂടുതലായിരിക്കും. ഒറ്റപ്പെട്ട മഴ പലയിടത്തും പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം.